ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. വളരെ കൗതുകകരമായ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. 1963-64 കാലഘട്ടത്തിൽ തിരുനാവായ നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC ബാച്ചിലെ കുട്ടികൾ ഇന്ന് വീണ്ടും 68 വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടിയിരിക്കുന്ന വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്തു അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമിടും കയ്പും പൊളിപ്പും മധുരവും നൂകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരി കൊടി ചെന്തു മാധുരം എന്നോതുവാൻ മോഹം. എന്തു മാധുരം എന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വേറുതേരിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വേറുതേരിക്കുവാൻ മോഹം. വേറുതേരുന്നൊരു കുയിലിൻ്റെ പാട്ടു കേട്ടെതിർപ്പാട്ടു പാടുവാൻ മോഹം. എതിർപ്പാട്ടു പാടുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാനെല്ലി മരമൊന്നൂലുത്തുവാൻ മോഹം. മരമൊന്നൂലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്തു അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമിടും കയ്പും പൊളിപ്പും മധുരവും നൂകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരി കൊടി ചെന്തു മാധുരം എന്നോതുവാൻ മോഹം. എന്തു മാധുരം എന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വേറുതേരിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വേറുതേരിക്കുവാൻ മോഹം. വേറുതേരുന്നൊരു കുയിലിൻ്റെ പാട്ടു കേട്ടെതിർപ്പാട്ടു പാടുവാൻ മോഹം. എതിർപ്പാട്ടു പാടുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റം.
എന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ എനിക്ക് ജീവനായിരുന്നു. അവരെല്ലാം ഒന്നിച്ച് കാണാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അത് ഇടവരുത്തിയതിൽ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ക്യാപ്റ്റൻ രാധാകൃഷ്ണൻ എന്നും പറയും. ഞാൻ വെട്ടിത്തനാ താമസം, ഞാൻ കുടുംബത്തൂർക്കാരനാണ്. ഞാൻ പട്ടാൾക്കാരാണ്, ദുഃഖം തന്നില്ല പട്ടാൾക്കാരും, ദുഃഖം ഉണ്ടാവും പാടില്ല. അപ്പോൾ 1963-64 കാലഘട്ടത്തിലെ 10-ാം ക്ലാസ് ബാച്ചിലെ കുട്ടികളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 6 പതിറ്റാണ്ടുകൾക്ക് ഇങ്ങേപ്പുറം അവർ വീണ്ടും ഒത്തുചേർന്നിരിക്കുകയാണ്. അവരുടെ പഴയ വിദ്യാലയത്തിൽ അവരുടെ ഓർമ്മകൾ പങ്കിട്ടുകൊണ്ട് അവരുടെ സന്തോഷവും സങ്കടമൊക്കെ അവർ പങ്കിടുന്ന കൂട്ടത്തിൽ ചിലരില്ലെങ്കിലും അവരവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കുറച്ചു നേരം അവർക്ക് വേണ്ടി ചെലവഴിച്ചു. എന്നിട്ട് അവർ വീണ്ടും അവരുടെ ജീവിതത്തിലെ തമാശകളും സങ്കടങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്. അവരുടെ പഴയ വിദ്യാലയം അവർ നടന്നു കാണുകയാണ്. ആ കാഴ്ച വളരെ രസകരമായ കാഴ്ചയായിരുന്നു. മാത്രമല്ല അവരുടെ അധ്യാപകരെ അവരെ ആദരിക്കേണ്ടത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാഴ്ചയായിരുന്നു. കാരണം 70 വയസ്സ് പിന്നിട്ട് അവരുടെ അധ്യാപകൻ അധ്യാപിക ആദരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ആദരവ് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം അവർക്കുണ്ടായി എന്ന് പറയുമ്പോൾ, അത് കാണാനുള്ള ഭാഗ്യം നമ്മൾക്കുണ്ടായി എന്ന് പറയുമ്പോൾ, അതൊക്കെ വളരെ രസകരമായ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന കാഴ്ചകളാണ്. അപ്പൊ ആ പൂർവ്വ വിദ്യാർത്ഥികൾ പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് വേണ്ടി, ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടി തിരുനാവായ നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി സമ്മാനിച്ച സയൻസ് പാർക്കാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരുടെ നല്ല മനസ്സിന് നന്ദി. ഇത് പുതിയ കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അപ്പം നമ്മളെക്കാളൊക്കെ ഒരുപാട് ഓണം ഏറെ ഉണ്ടവരാണ് അവർ. അപ്പോൾ അവരിനിയും ഇനിയും ഒരുപാട് ഓണം ഉണ്ണട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അവരുടെയൊക്കെ ആയുസ്സിനും ആരോഗ്യത്തിനും പ്രാർത്ഥിച്ചുകൊണ്ട്, തൊട്ടടുത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.